1949 ഇന്നത്തെ വിശുദ്ധൻ ട്രിയേഴ്സിലെ മെത്രാനും കുമ്പസാരകനുമായിരുന്ന വിശുദ്ധ മാക്സിമിനോസ് തൻ്റെ സഭയെ ഏറ്റവും അപകടം നിറഞ്ഞ കാലഘട്ടങ്ങളിൽ സഹായിക്കുവാൻ ദൈവം അയച്ച പ്രേക്ഷിതന്മാരിൽ ഒരാളാണ് വിശുദ്ധ മാക്സിമിനോസ്. പോയിറ്റേഴ്സിലെ ഉന്നത കുലത്തിലാണ് വിശുദ്ധൻ ജനിച്ചത്. വിശുദ്ധ ഹിലാരിക്ക് മുൻപ് മെത്രാനായിരുന്ന മാക്സിൻഡിയൂസ് വിശുദ്ധൻ്റെ ബന്ധുവായിരുന്നു. ട്രിയേഴ്സിലെ മെത്രാനായിരുന്ന വിശുദ്ധ അഗ്രിറ്റിയൂസിൻ്റെ ദിവ്യത്വമാണ് യുവാവായിരുന്ന വിശുദ്ധനെ ട്രിയേഴ്സിലേക്ക് ആകർഷിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം വൈദികനായ അദ്ദേഹം 322 അഗ്രറ്റിയൂസിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി അഭിഷിക്തനാവുകയും ചെയ്തു. 336 വിശുദ്ധ അത്തനാസിയൂസിനെ ട്രിയേഴ്സിലേക്ക് നാട് കടത്തിയപ്പോൾ വിശുദ്ധ മാക്സിമിനൂസാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. അപമാനിതനായ ഒരു വ്യക്തി എന്ന നിലയിലല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ ഏറ്റവും മഹാനായ സാക്ഷി എന്ന നിലയിൽ വിശുദ്ധൻ്റെ സാന്നിധ്യം വളരെയേറെ സന്തോഷം നൽകുന്നതായിരിക്കുമെന്ന് വിശുദ്ധ മാക്സിമിനോസ് കരുതിയിരുന്നു. 2 വർഷത്തോളം വിശുദ്ധ അത്തനാസിയോസ് വിശുദ്ധൻ്റെ കൂടെ കഴിഞ്ഞു. ധൈര്യത്തിനും ജാഗ്രതയ്ക്കും അസാധാരണമായ നന്മയ്ക്കും തെളിവാണ് വിശുദ്ധ മാക്സിമിനോസ്. കോൺസ്റ്റാന്റിനോപ്പിളിലെ മെത്രാനായിരുന്ന വിശുദ്ധ പോളിനെ കോൺസ്റ്റാന്റിയൂസ് നാടുകടത്തിയപ്പോൾ ശക്തനായ സംരക്ഷകനായ വിശുദ്ധ മാക്സിമിനൂസിൻ്റെ പക്കലാണ് അദ്ദേഹം അഭയം പ്രാപിച്ചത്. വിശുദ്ധൻ തൻ്റെ വിലയേറിയ ഉപദേശങ്ങളാൽ അരിയാനിസം എന്ന മതവിരുദ്ധവാദത്തിൻ്റെ രഹസ്യ സ്വാധീനത്തെക്കുറിച്ചും പ്രലോഭനത്തെക്കുറിച്ചും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് മുന്നറിയിപ്പ് നൽകുകയും അവയെ ശക്തമായി എതിർക്കുകയും ചെയ്തു. 347 സർഡിക്കായിലെ സമ്മേളനത്തിൽ കത്തോലിക്ക വിശ്വാസത്തിൻ്റെ തിളക്കമാർന്ന ഒരു സംരക്ഷകനായി വിശുദ്ധനെ എല്ലാവരും വാഴ്ത്തി. അരിയാനിസക്കാർ മാക്സിമിനൂസിനെ വിശുദ്ധ അത്തനാസിയൂസിനെ തുല്യമായി കണ്ട് ഫിലിപ്പോളിസിൽ വെച്ച് അവർക്കെതിരെ പ്രതിഷേധിക്കുകയുണ്ടായി. തൻ്റെ ബന്ധുക്കളെ സന്ദർശിക്കുവാൻ പെട്ടെന്നൊരു യാത്ര നടത്തിയതിനു ശേഷം 349 പോയിട്രോയിൽ വെച്ചാണ് വിശുദ്ധ മാക്സിമിനോസ് മരണപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. പോയിട്രേഴ്സിന് സമീപമാണ് വിശുദ്ധനെ അടക്കം ചെയ്തതെങ്കിലും അദ്ദേഹത്തിൻ്റെ മൃതദേഹം പിന്നീട് ട്രിയേഴ്സിലേക്ക് മാറ്റി. 29 വിശുദ്ധൻ്റെ ഓർമ്മ ദിവസമായി കൊണ്ടാടപ്പെടുന്നു.